എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മീനു ടോക്കീസ്. എല്ലാവരും വാർത്തകൾ കണ്ട പോലെ തന്നെ പെരിന്തൽമണ്ണയിലെ ഏലംകുളം എന്നുള്ള സ്ഥലത്ത് ദൃശ്യ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ 21 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പയ്യൻ പ്രണയം നിരസിച്ചു എന്ന പേരിൽ വീട്ടിൽ കയറി കുത്തി കൊലപ്പെടുത്തുകയുണ്ടായി. നമ്മുടെ നാട്ടിലിപ്പോൾ ഒരുപാട് കേട്ടുവരുന്നൊരു വാർത്തയാണ് പ്രണയം നിരസിച്ചതിൻ്റെ പേരിൽ കൊലപ്പെടുത്തുക എന്നുള്ള കാര്യം. പെട്രോൾ ഒഴിച്ച് കൊല്ലുന്നു, ആസിഡ് ഒഴിക്കുന്നു, ഇപ്പോൾ കുത്തി കൊലപ്പെടുത്തുന്നു, അങ്ങനെ ഒരുപാട് രീതിയിൽ. സത്യത്തിൽ ഈ പ്രണയം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടു പേർക്കും തോന്നുന്ന ഒരു വികാരമല്ലേ? ഒരാൾക്ക് തോന്നാൻ എങ്ങനെ പ്രണയം എന്ന് വിളിക്കാൻ പറ്റുന്നത്? ഒരാൾക്ക് പ്രണയം തോന്നുന്നു, മറ്റേയാൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഉടനെ പോയി അയാളെ കുത്തി കൊലപ്പെടുത്തുക, അതാണോ സ്നേഹം എന്ന് പറയുന്നത്? നമുക്ക് നോക്കാം ഈ സംഭവങ്ങൾ എങ്ങനെയാണ് ഉണ്ടായതെന്ന്. വിനീഷ് എന്ന് പറഞ്ഞ യുവാവും ദൃശ്യ എന്ന പെൺകുട്ടിയും +1 മുതലേ അറിയുന്നവരാണ്. അന്ന് മുതൽ തന്നെ വിനീഷ് ദൃശ്യയുടെ പുറകെ നമ്മൾ ശല്യപ്പെടുത്താറുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പെൺകുട്ടി 21 വയസ്സായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാലത്തിനിടയ്ക്ക് 3 മാസം മുമ്പ് ഇതുപോലെ തന്നെ ഇയാൾ വീണ്ടും ഈ പെൺകുട്ടി ശല്യപ്പെടുത്തിയതുകൊണ്ട് പെൺകുട്ടി വീട്ടിൽ പറയുകയും അവർ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പരാതിയിന്മേൽ പോലീസ് കേസെടുത്ത് വിനീഷിൻ്റെ വീട്ടുകാരെയും ദൃശ്യയുടെ വീട്ടുകാരെയും കൂടി വിളിച്ചു വരുത്തി ഈ കേസ് ഒത്തുതീർപ്പാക്കി. ഇനി ആ പെൺകുട്ടിയുടെ പുറകെ നടക്കരുതെന്ന് വാർണിംഗ് കൊടുത്ത് വിട്ടതായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവത്തിൻ്റെ വൈരാഗ്യം വിനീഷിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ആ ഒരു കാരണം തന്നെയായിരിക്കാം ഇത്ര ക്രൂരമായൊരു കൊലപാതകത്തിലേക്ക് ഇതിനെ കൊണ്ട് എത്തിച്ചത്. വിനീഷിൻ്റെ വീട്ടിൽ നിന്നും ദൃശ്യയുടെ വീട്ടിലേക്ക് എത്താൻ ഒരുപാട് ദൂരമുണ്ട്. ഈ ദൂരം മുഴുവനും രാത്രിയും വെളുപ്പാങ്കാലത്തുമായിട്ട് സഞ്ചരിച്ചുകൊണ്ടാണ് ദിനേശ് എത്തിയത്. നേരെ വന്നത് ദൃശ്യയുടെ അച്ഛനായ ബാലചന്ദ്രൻ്റെ കടയിലേക്കാണ്. അദ്ദേഹത്തിൻ്റെ കടയിൽ വന്നിട്ട് കട തീയിട്ട് നശിപ്പിക്കുകയാണ് ആദ്യമേ ചെയ്തത്. ഭയങ്കര പ്ലാനിങ് ആയിരുന്നു കേട്ടോ, ഭയങ്കര ബുദ്ധിയാണ്. അപ്പോൾ ഇത്രയും ബുദ്ധിയുള്ള ആൾക്ക് ഈ ബുദ്ധി വേറെ എവിടെയെങ്കിലും ഉപയോഗിച്ചിരുന്നെങ്കിൽ അവരത് പ്രയോജനം ചെയ്താണ്. അപ്പോൾ നേരെ വന്ന് കടയിൽ തീയിട്ടു. കടയിൽ തീയിടുമ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛൻ അങ്ങോട്ട് പോകും. എന്താ സംഭവിച്ചത് അറിയത്തില്ല. രാവിലെ അച്ഛൻ അവിടെ പോയി അന്വേഷിക്കും. ആ സമയത്ത് പെൺകുട്ടിയുടെ വീട്ടിൽ ആരും ഉണ്ടായിരിക്കില്ല. ഇതായിരുന്നു ആ ബുദ്ധിമാൻ്റെ മനസ്സിൽ വന്ന ആദ്യത്തെ കാര്യം. അങ്ങനെ ഇവൻ എന്ത് ചെയ്തു, നേരെ പോയി പെരിന്തൽമണ്ണയിലുള്ള കടയിൽ തീയിട്ടു. തീയിട്ട് ആ വലിയൊരു കടയായിരുന്നു, ആ കട ഫുള്ള് തീയിട്ടങ്ങ് നശിപ്പിച്ചു. തീയിട്ട് നശിപ്പിച്ചിട്ട് ഓടിപ്പോയി ദൃശ്യയുടെ വീടിൻ്റെ പുറകുവശത്തുള്ള റബ്ബർ തോട്ടത്തിൽ ഒളിച്ചിരുന്നു. എന്തിനാണെന്ന് അറിയണ്ടേ? ആ വീട്ടിൽ നിന്നും ദൃശ്യയുടെ അച്ഛൻ പുറത്തിറങ്ങുന്ന സമയം നോക്കി വീടിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടി റബ്ബർ തോട്ടത്തിൽ പോയി ഒളിച്ചിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ, അതായത് ഇന്ന് രാവിലെ 7 മണി ആയപ്പോഴത്തേക്കും കടയിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദൃശ്യയുടെ അച്ഛൻ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. ആ സമയം ദൃശ്യയുടെ അമ്മ കുളിക്കുമായിരുന്നു. റബ്ബർ തോട്ടത്തിൽ ഒളിച്ചിരുന്ന യുവാവിന് കാര്യം മനസ്സിലായി, അച്ഛനും ഇല്ല അമ്മയില്ല. ആ സമയത്ത് ദൃശ്യ വീടിൻ്റെ ഹോളിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ ഈ വിനീഷ് എന്ന് പറഞ്ഞ യുവാവ് ഓടിച്ചത് ദൃശ്യയെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. സംസാരിച്ചപ്പോഴത്തേക്കും ഇവർ തമ്മിലൊരു വാക്കുതർക്കം ഉണ്ടായപ്പോഴത്തേക്കും ഈ വിനീഷ് വീട്ടിൽ നിന്ന് തന്നെ ഒരു കത്തിയും കൊണ്ടാണ് കയ്യിലൊരു കത്തിയും കൊണ്ടാണ് വന്നിരുന്നത്. അപ്പം തികച്ചും ആസൂത്രിതമായിട്ടൊരു കൊലപാതകം തന്നെയായിരുന്നു ഇത്. അതോടൊപ്പം തന്നെ നേരത്തെ തന്നെ വിനീഷിൻ്റെ സുഹൃത്തുക്കളോട് ഇവളെ കൊല്ലുമെന്ന് പറഞ്ഞതായിട്ടും പോലീസ് പറയുന്നുണ്ട്. അങ്ങനെ ഈ കത്തിയും കൊണ്ട് വിനീഷ് ദൃശ്യയുടെ വീട്ടിലേക്ക് കയറി ദൃശ്യയുടെ റൂമിൽ മേളത്തെ നിലയിൽ, വീടിൻ്റെ 2-ാമത്തെ നിലയിൽ ദൃശ്യയുടെ റൂമിൽ പോയിരുന്നു. അവിടെ ദൃശ്യ വരുമെന്ന് വിചാരിച്ച് ദൃശ്യ വന്നില്ല. അങ്ങനെ ദൃശ്യ ഹോളിൽ തന്നെ നിൽക്കുമായിരുന്നു. അങ്ങനെ വീണ്ടും ഇവർ തമ്മിൽ തർക്കം ഉണ്ടായ സമയത്താണ് വാക്കുതർക്കം ഉണ്ടായപ്പോഴത്തേക്കും ഈ വിനീഷ് കത്തി കൊണ്ട് ദൃശ്യ കുത്തിവീഴ്ത്തിയത്. ആ സമയത്ത് അമ്മയും അച്ഛനോട് ഇല്ലായിരുന്നു. അനിയത്തി ഇത് കണ്ടുകൊണ്ട് ഓടി വന്നപ്പോഴത്തേക്കും ദൃശ്യയുടെ അനിയത്തി ദേവശ്രീയും ഈ പ്രതി കുത്തുകയുണ്ടായി. അങ്ങനെയാണ് രണ്ടുപേർക്കും കുത്തിയേറ്റത്. ഈ സമയത്ത് അച്ഛൻ കടയിലായിരുന്നു, അമ്മ കുളിക്കുമായിരുന്നു. അങ്ങനെ ഇവൻ പെട്ടെന്ന് കുത്തിയിട്ട് വീടിൻ്റെ അടുക്കളവശത്തൂടെ ഇറങ്ങി ഓടിപ്പോവാണ് ചെയ്തത്. അടുക്കളവശത്തൂടെ ഇറങ്ങി ഓടിപ്പോയി ഒരു ഓട്ടോയിൽ കുറേ ദൂരം ഓടിക്കഴിഞ്ഞൊരു പ്രദേശത്ത് എത്തിയപ്പോഴത്തേക്കും ഒരു ഓട്ടോ വരുന്ന കണ്ടു. ആ ഓട്ടോയിൽ കയറി ഓട്ടോക്കാരനോട് പറഞ്ഞു പെട്ടെന്ന് എനിക്ക് പോകണം, ഒരു അപകടം പറ്റിയതാണ്, പെട്ടെന്ന് തന്നെ പെരിന്തൽമണ്ണയെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ ആ വഴി രക്ഷപ്പെടാനുള്ള ശ്രമമായിരുന്നു. പക്ഷേ ഓട്ടോയിൽ ഇരുന്നുകൊണ്ടുതന്നെ ഇവരുടെ വെപ്രാളവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്കും ഓട്ടോക്കാരന് ഒരു ഡൗട്ട് തോന്നി. ഈ ഓട്ടോക്കാരൻ്റെ ഒരു സംയോജിതമായ പ്രവർത്തനം കൊണ്ടാണ് കേട്ടോ ഇപ്പോൾ തന്നെ പ്രതിയെ പിടിക്കാനായിട്ട് കഴിഞ്ഞത്. ഓട്ടോ ഓടിച്ചിരുന്ന അദ്ദേഹത്തിന് ഒരു ഡൗട്ട് തോന്നിയിട്ട് ഇവരെ ഫോട്ടോ എടുത്ത് നാട്ടിലുള്ള ആളുകൾക്ക് അയച്ചു കൊടുത്തപ്പോഴത്തേക്കും സംഭവം മനസ്സിലായി. ഇതുപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയതാണെന്ന് കാര്യം മനസ്സിലായി. ഓട്ടോക്കാരൻ നേരെ ഈ ഓട്ടോ പോലീസ് സ്റ്റേഷനിലാണ് കൊണ്ടുപോയത്. പ്രതി അപ്പോൾ തന്നെ കുറ്റങ്ങളെല്ലാം സംഭവിച്ചു, എല്ലാ കാര്യങ്ങളും താൻ തന്നെ ചെയ്തതാണെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഈ കട കത്തിച്ചതും ഈ വിനീഷ് തന്നെയാണെന്നൊരു സംശയം വന്നത്. അതും വിനീഷ് സമ്മതിച്ചിട്ടുണ്ട്, വിനീഷ് തന്നെയാണ് രാത്രിയിൽ പോയി കത്തിച്ചത്. അപ്പം ഈ രണ്ട് പെൺകുട്ടികളിലും ദൃശ്യയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വഴിയിൽ വെച്ച് ദൃശ്യ മരിക്കുകയുണ്ടായി. അനിയത്തി ദേവശ്രീ ഒരു സർജറിക്ക് ശേഷം ഇപ്പോൾ സുഖമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു കേസിൽ സംഭവിച്ചത്. ഇന്നലെ തെളിവെടുപ്പ് നടത്തേണ്ടതുകൊണ്ട് തന്നെ ദൃശ്യയുടെ വീട്ടിലല്ല, ദൃശ്യയുടെ അച്ഛൻ്റെ സഹോദരൻ്റെ വീട്ടിൽ വെച്ചാണ് പൊതുദർശനവും അതുപോലെ സംസ്കാരവും നടത്തിയത്. പ്രതി വീട്ടിൽ നിന്ന് തന്നെ ഒരു കത്തി കയ്യിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ കത്തിക്ക് മൂർച്ച പോരാൻ തോന്നിയിട്ട് ദൃശ്യയുടെ വീട്ടിൽ നിന്ന് തന്നെ ഒരു കത്തി എടുത്താണ് ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത്. അപ്പോൾ ഇതാണ് സംഭവിച്ചത്. ഇതിലെനിക്ക് ചോദിക്കാനുള്ളത്, ഒരു പ്രണയത്തിൻ്റെ പേരിൽ ഒരു ജീവൻ എടുക്കാൻ ഇവർക്കൊക്കെ ആരാണ് അധികാരം കൊടുക്കുന്നത്? രണ്ടുപേരുടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ അത് പ്രണയമായിട്ട് മാറത്തുള്ളൂ. ഈ ഒരു കാര്യത്തോടു കൂടി രണ്ട് ജീവിതങ്ങൾ ഇല്ലാതായിരിക്കുന്നത്. ഇവരൊക്കെ വാർത്തകളും കാര്യങ്ങളും ഒന്നും കാണാറല്ലേ?
ഇവനിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആൾ അവൻ്റെ ജീവിതവും പോയി, ആ ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതവും പോയി. ഒരാളോട് നമുക്ക് പ്രണയം തോന്നിയാൽ അവർക്കും തിരിച്ചുണ്ടെങ്കിൽ മാത്രമേ അത് പ്രണയമാകത്തുള്ളൂ. ഒരാൾക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ അവരെ നിർബന്ധിപ്പിച്ച് വാങ്ങേണ്ടതാണോ സ്നേഹം പ്രണയവും ഒക്കെ തന്നെ? അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ അതിനെ വിട്ട് കളയുക, ഉടനെ പോയി അവരെ ആ വൈരാഗ്യം വെച്ചുകൊണ്ട് കൊലപ്പെടുത്താൻ ഇവിടെ ആരാണ് ഇവർക്കൊക്കെ അധികാരം കൊടുത്തത്? ഒരുപാട് എക്സാമ്പിളുകൾ എന്നും ഇതുവരെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും കേട്ടാലും ഇവിടെ ആർക്കും മനസ്സിലാകില്ലേ? ആരുടെയും ജീവൻ അടക്കാൻ ഇവിടെ ആർക്കും അധികാരമില്ല, അത് എന്തിൻ്റെ പേരിലാണെങ്കിൽ തന്നെ. ഒരാൾക്ക് നിങ്ങളെ ഇഷ്ടമല്ലെങ്കിൽ അവരെ കൊന്ന് പ്രതികാരം തീർക്കാൻ ഇത് എന്താണ്? ഇവിടെ ഈ വിനീഷ് എന്ന് പറഞ്ഞ പ്രതി വളരെ പ്ലാൻ ചെയ്ത് നടത്തിയൊരു മർഡറാണിത്. നേരത്തെ പോയി അച്ഛൻ്റെ കട കത്തിക്കുക, കട കത്തിക്കുമ്പോൾ അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും, ആ സമയത്ത് അകത്ത് കയറാം, അങ്ങനെ വലിയ പ്ലാനിങ് ആയിരുന്നു. ഇത്രയും ബുദ്ധി വേറെ വല്ല കാര്യത്തിൽ ഉപയോഗിച്ചിരുന്നെങ്കിൽ അവനെങ്കിലും ഉപകാരം ഉണ്ടായി പോയാൽ. ആദ്യഘട്ടത്തിൽ ഈ കട കത്തിച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആരുടെയെങ്കിലും സഹായം ഉണ്ടായിരുന്നു ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം 5 ഫയർഫോഴ്സ് എത്തിയാണ് ആ കടയുടെ തീ അണച്ചത്. അത്രത്തോളം ആ കടയ്ക്ക് തീ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പ്രതിയുടെ വീടും ദൃശ്യയുടെ വീടും ആയിട്ടൊരു 30 km എങ്കിലും ദൂരം ഉണ്ടാവും. അപ്പോൾ ഇത്രയും ദൂരം ഈ രാത്രിയിൽ ബൈക്കിൽ ലിഫ്റ്റ് ചോദിച്ചും നടന്ന് ഓടിയൊക്കെയാണ് ഈ പ്രതി ഓടിയെത്തിയത്. കുത്തി കൊലപ്പെടുത്തിയിട്ട് വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള ശ്രമമായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ആ ഓട്ടോക്കാരൻ്റെ സംയോജിതമായിട്ടുള്ള പ്രവൃത്തി കൊണ്ട് പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞത്. ഇവൻ ഓടി രക്ഷപ്പെടാൻ നോക്കുമായിരുന്നു. ഇവരൊക്കെ ഓടി രക്ഷപ്പെട്ട് എവിടെ വരെ എത്താനാണ്? അതിങ്ങനെയുള്ള പരിപാടികൾക്ക് ഇറങ്ങി പോകുന്ന ആളുകൾ ആദ്യമേ ഒന്ന് ആലോചിക്കുക, നിങ്ങൾ എന്ത് കൊലപാതകമോ ഏത് കുറ്റമോ ചെയ്തിട്ട് ഇറങ്ങി ഓടിയാലും നിങ്ങൾ എവിടെ എത്താൻ പോകുന്നില്ല. വെറുതെ ഓടാന്നുള്ള തോന്നൽ മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാകത്തുള്ളൂ, എവിടെ ഓടി എത്താൻ പോകുന്നില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്രയും കാലമായിട്ടും ഇത്രയും വാർത്തകൾ കണ്ടിട്ടെങ്കിലും ഇനിയെങ്കിലും നിങ്ങൾ പഠിക്കുക. ഒരാൾക്ക് നിങ്ങളെ ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല, അത്രേ ഉള്ളൂ. അവരെ നിർബന്ധിച്ച് ഇഷ്ടം മേടിക്കേണ്ട കാര്യം നിങ്ങൾക്കുണ്ടോ? ഇല്ല. ഇനിയെങ്കിലും ഇത് ആളുകൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.